ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു ചുരിദാർ മോഡൽ നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നൈറ്റിൻ്റെ തുണി നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആദ്യം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് ഞാനിവിടെ 52 ഇഞ്ചും അതിൽ കൂടി 1.5 ഇഞ്ച് തയ്യത്തുമ്പും കൂടി കൂട്ടിയും 53.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈക്കുഴി 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ ഒരു 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. വേസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടേക്കുള്ള അളവും കൂടെ എടുക്കാറില്ലേ, അതുപോലെ ഈ നൈറ്റിയിൽ സ്ലിറ്റിൻ്റെ അവിടുത്തെ അളവും കൂടെ എടുക്കുന്നുണ്ട്. 21 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ വീതി ഞാനിവിടെ ഒരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നൈറ്റി ആകുമ്പോൾ നമ്മൾ കുറച്ച് ലൂസില് കിട്ടണമല്ലോ കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കമാണ് കേട്ടോ. ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിൽ നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ച് വരച്ച് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ബാക്കിലെ നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലെ പീസിന് മാത്രം ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ടിനേക്കും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നൈറ്റി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ കൈക്കുഴി ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈയിൻ്റെ അറ്റത്ത് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്ത് കുറച്ചും കൂടെ ഞാൻ കൈ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതേപോലെ കയറ്റി വെച്ച് അതിൻ്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് രണ്ട് കയ്യിൽ വെക്കാൻ.
ഇനി നമുക്ക് നെക്ക് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കൊരു പീസും ബാക്കിലേക്കൊരു പീസും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1.25 വീതിയിലാണ് ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ നൈറ്റിക്ക് സിപ്പൊന്നും വെക്കണില്ല കേട്ടോ, സിപ്പില്ലാത്ത നൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.